ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ വിപണി മൂല്യത്തിൽ അദാനി ഗ്രൂപ്പിന്റെ നഷ്ടം 4.1 ലക്ഷം കോടി രൂപയാണ്. ലിസ്റ്റ് ചെയ്ത 10 കമ്പനികളും നഷ്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. പക്ഷേ മുൻ നിശ്ചയിച്ച ഓഹരി സംഭരണത്തിന്റെ തുകയിൽ മാറ്റം വരുത്താൻ അദാനി ഗ്രൂപ്പ് തയ്യാറായിട്ടില്ല. 3212 മുതൽ 3276 രൂപ വരെയാണ് ഈ ഷെയറിന് ഇട്ടിരിക്കുന്ന വില. നമുക്ക് നിലവിലെ വിവരങ്ങൾ, ഈ അദാനിക്കെതിരായ ആരോപണം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്ന് വേഗത്തിൽ പരിശോധിക്കാം. അതായത് ഗൗതം അദാനി നയിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളൊന്നായി മാറിയിരിക്കുന്ന അദാനി ഗ്രൂപ്പിനെതിരെയാണ് ഹിൻഡൻബർഗ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തുവിട്ട്. അതായത് ഇവർ പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വളർച്ചയാണ് എന്ന നിലയ്ക്കാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് കൃത്യമായ ഉത്തരം ഗൗതം അദാനി നൽകിയില്ല എന്നാണ് ഹിൻഡൻബർഗ് വാദിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 2 ലക്ഷം കോടിയുടെ കടം, അതായത് നമുക്കറിയാം ഇപ്പോഴുണ്ടായിരിക്കുന്ന നഷ്ടം. ഇങ്ങനെയൊരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായും അത് ഏത് ബ്രാൻഡിനെയും വല്ലാതെ ഓഹരി വിപണിയിൽ ഇടിവുണ്ടാക്കുന്ന കാര്യമാണ്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിക്കുകയും ചെയ്തത്. ഈ കടം, അദാനി ഗ്രൂപ്പിനുള്ള കടത്തിൽ ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ളത് SBIയിൽ നിന്നാണ് അവർ ഏറ്റവും കൂടുതൽ വായ്പ എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ കമ്പനികളും SBI പോലുള്ള വലിയ ബാങ്കുകളെ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ആശ്രയിക്കുന്നത്. അതിൽ SBI കൊടുത്തതാണ് നിലവിൽ അവരുടെ കടത്തിൽ ഏറ്റവും വലിയ തുക. ഈ കടം കൊടുത്തവരുടെ മൂല്യവും ഇടിഞ്ഞു. അതായത് അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി വിപണിയിൽ തകർച്ച വരുമ്പോൾ അദാനിക്ക് കടം നൽകിയിട്ടുള്ള മറ്റ് ബാങ്കുകളായാലും അത്രയും സ്ഥാപനങ്ങളുടെ ഓഹരിയിലും കാര്യമായ ഇടിവ് ഇന്നലെ രേഖപ്പെടുത്തുകയുണ്ടായി. ഇനി എങ്ങനെയാണ് ഈ ഓഹരി വിപണിയിലെ നഷ്ടം നിലവിൽ 10 ലക്ഷം കോടി, അതായത് നിക്ഷേപകർക്ക്, ഇപ്പോൾ സാധാരണക്കാർ എൻ്റെയിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അദാനിയുടെ കുറച്ച് ഓഹരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നലത്തെ ആ ഇടിവോടുകൂടി ഉണ്ടാകുന്ന എന്നെപ്പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഇത് വാങ്ങിയിട്ടുള്ളവരുടെ ഓഹരിയിലെ നഷ്ടമാണ് ഏകദേശം 10 ലക്ഷം കോടി കണക്കാക്കുന്നത്. ഒപ്പം സമ്പന്നരുടെ പട്ടികയിൽ അദ്ദേഹം 7-ാം സ്ഥാനത്തേക്ക് താഴ്ന്നിരിക്കുന്നു. 3-ോ 4-ോ സ്ഥാനത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലത്തെ ആ ഒറ്റ ദിവസത്തെ ഒരു ഇടിവോടുകൂടി 7-ാം സ്ഥാനത്തേക്ക് ഫോർബ്സ് മാസിക പുറത്തുവിട്ട പട്ടികയിൽ താഴേക്ക് പോയിരിക്കുന്നു എന്നതാണ്. ഒപ്പം SEBIയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 80,000 കോടി രൂപ അദാനി തിരിച്ചടയ്ക്കാൻ ഉണ്ട് എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ബിസിനസ്സാണ്, ഓരോ ദിവസവും മാറി മാറി വരുന്ന ഓഹരി മൂല്യമൊക്കെ അനുസരിച്ച് ഇതിലും മാറ്റങ്ങൾ വരാം. പേപ്പർ കമ്പനികളുടെ അന്വേഷണം നടന്നിട്ടില്ല എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. SEBIയാണ് ഇക്കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തുന്നത്. അത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന ഒരു ആരോപണവും ശക്തമായിട്ടുണ്ട്. പക്ഷേ SEBI അന്വേഷിക്കുന്നുവെന്നാണ് അതുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത്. അപ്പോൾ ഇതാണ് നിലവിൽ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിതി, അവരുടെ സാമ്പത്തിക രംഗത്തുണ്ടായിരിക്കുന്ന ഈ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായിരിക്കുന്ന ഇടിവ്.